താനൂർ തെയ്യാല കല്ലത്താണിയിൽ സ്കൂൾ ബസ്സിൽ നിന്നും ഇറങ്ങി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ഗുഡ്സ് ഓട്ടോ ഇടിച്ച് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് നന്നമ്പ്ര എസ് എൻ യു പി സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഷഫ്ന ഷെറിൻ എന്ന വിദ്യാർത്ഥിനി സ്കൂൾ ബസ്സിൽ നിന്നും ഇറങ്ങി റോഡ് മുറിച്ചു കടക്കുന്ന സമയത്ത് എതിർവശത്തുനിന്നും വന്ന മുച്ചക്ര ചരക്ക് വാഹനം ഇടിച്ചാണ് കുട്ടിക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. അപകടസ്ഥലവും വാഹനങ്ങളും തിരുവനങ്ങാടി ജോയിന്റ് ആർ ടി ഒ എം പി അബ്ദുൾ സുബേറിന്റെ നിർദ്ദേശപ്രകാരം മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധിക്കുകയും സ്കൂളിലും എത്തി മറ്റു സ്കൂൾ വാഹനങ്ങളും പരിശോധിച്ചു. അശ്രദ്ധമായി സ്കൂൾ വാഹനം ഓടിച്ച ഡ്രൈവറുടെയും മുച്ചക്ര ചരക്ക് വാഹനം ഓടിച്ച ഡ്രൈവറുടെയും ലൈസൻസ് റദ്ദു ചെയ്യാനുള്ള നടപടിക്രമങ്ങൾക്ക് ശുപാർശ ചെയ്തു. സ്കൂളിന്റെ ഉടമസ്ഥതയിലുള്ള രണ്ടു സ്കൂൾ വാഹനങ്ങൾക്കും ടാക്സും ഇല്ലായിരുന്നു. ഇതേ തുടർന്ന് ഇരുവാഹനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിച്ചു. കൂടാതെ അപകടം സംഭവിച്ച സ്കൂൾ വാഹനത്തിന്റെ പാർക്ക് ബ്രേക്കും വേഗപ്പൂട്ടും പ്രവർത്തനരഹിതവും ടയർ മോശമാവസ്ഥയിലായതിനാൽ ആ വാഹനത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. കൂടാതെ സ്കൂൾ ബസ്സിൽ ആയയെ നിയമിക്കാതെ സർവീസ് നടത്തിയ സ്കൂൾ അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകുകയും ചെയ്തു. പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി വിദ്യാർത്ഥികളുടെ യാത്രാ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി സ്കൂൾ വാഹനങ്ങളിലെ ഡ്രൈവർമാർക്കും ആയമാർക്കും സ്കൂൾ വാഹനത്തിന്റെ ചുമതലയുള്ള അധ്യാപകർക്കും ബന്ധപ്പെട്ടവർക്കും മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ നിരവധി തവണ ബോധവൽക്കരണ ക്ലാസുകളും മറ്റും സംഘടിപ്പിച്ചിരുന്നു. സ്കൂളുകൾ സന്ദർശിച്ചും ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകിയിരുന്നു. സ്കൂൾ അധികൃതർക്ക് സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് അധികാരികൾ മുഖേന അയച്ചു കൊടുക്കുകയും പ്രത്യേക യോഗങ്ങൾ വിളിച്ച് അവ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും സ്കൂൾ അധികൃതർക്കും ഡ്രൈവർമാർക്കും ക്ലാസുകളും നൽകിയിരുന്നു. തിരുവനങ്ങാട് ഡിഇഒയുടെ നേതൃത്വത്തിലും എഇഒയുടെ നേതൃത്വത്തിലും മോട്ടോർ വാഹന വകുപ്പ് ക്ലാസുകൾ സംഘടിപ്പിച്ചിരുന്നു. ഒക്ടോബർ മാസം മുതൽ ജില്ലയിൽ സുരക്ഷിതമല്ലാത്ത സ്കൂൾ വാഹനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചിരുന്നു. നിരവധി വാഹനങ്ങളിൽ അപാകത കണ്ടെത്തിയതിനെ തുടർന്ന് നടപടികൾക്ക് പുറമെ ഉദ്യോഗസ്ഥർ വീണ്ടും ജില്ലയിലുടനീളം വ്യാപകമായി ബോധവൽക്കരണം നൽകിയിരുന്നു. വീഴ്ച വരുത്തുന്ന സ്കൂൾ അധികൃതർക്കെതിരെ ദുരന്ത നിവാരണ വകുപ്പ് പ്രകാരം ജില്ലാ കളക്ടർക്ക് ശുപാർശ ചെയ്ത് നടപടികൾ കർശനമാക്കിയിട്ടും സ്കൂൾ അധികൃതർ ഇനിയും കണ്ണു തുറക്കില്ല എന്ന അവസ്ഥയിലാണ് നിലവിലെ സാഹചര്യമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു.